ഹായ് ഫ്രണ്ട്സ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ലൈഫിനെ കുറിച്ച് നാം എപ്പോഴും പ്ലാൻ ചെയ്യാറില്ലേ? പക്ഷേ അതുപോലെ നടക്കുന്നത് റയറായിരിക്കും, ശരിയല്ലേ? നമ്മുടെ പ്ലാനിനേക്കാളും ഒരു ബിഗ് പ്ലാൻ ആയിരിക്കും നമ്മുടെ ലൈഫ്. ദാറ്റ് ബിഗ് പ്ലാൻ ഇസ് ഈക്വൽസ് ടു ഗോഡ്സ് പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി. ഒരു കഥ പറയട്ടെ. 12 വർഷത്തെ വേദപഠനം പൂർത്തിയാകുന്ന ദിനം തൻ്റെ ചങ്ക് ഫ്രണ്ട്സിനൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യായിരുന്നു. എന്നും യാത്ര ചെയ്യുന്ന സ്ഥിരം വഴി. എന്നാൽ അപ്രതീക്ഷിതമായി ആരോ ഈ വഴിയിൽ കുറെ മുള്ളുകൾ ഇട്ടിട്ട് പോയി. ഈ മുള്ളുകൾ കണ്ടപ്പോൾ 3 പേരുടെ മനസ്സിലും ഒരേ ചോദ്യമായിരുന്നു, എങ്ങനെ ഈ മുള്ളുകളെ മറികടക്കണം? ഒന്നാമനാകട്ടെ ഒന്നും ചിന്തിക്കാതെ സൈഡിലൂടെ മറുവശത്തേക്ക് കടന്നു. ഒന്നാമൻ കടക്കുന്നത് കണ്ടപ്പോൾ രണ്ടാമന് അതിലേറെ വാശിയെ. അവനാകട്ടെ ആ മുള്ളുകളെ ചാടിക്കടന്നു. എന്നാൽ മൂന്നാമൻ ഈ മുള്ളുകളെ നോക്കി നിൽക്കുന്നത് കണ്ട് അവിടെ പറഞ്ഞു, ഡാ നീയും പോരെ. എന്നാൽ ഇവൻ പറഞ്ഞു, ഇല്ല, ഇത് എനിക്കൊരവസരമാണ്. അവൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാൻ അവർക്കൊക്കെ ആകാംക്ഷയായി. അവനാകട്ടെ ചുറ്റി നിന്നും കുറച്ച് ചുള്ളിക്കമ്പുകൾ പെറുക്കിക്കൂട്ടി ആ മുള്ളുകളെടുത്ത് അരികിലേക്ക് മാറ്റി. എന്നിട്ട് സ്മൂത്തായി ആ വഴിയിലൂടെ നടന്നു. ഒരുപക്ഷെ അവനും അവൻ്റെ കൂട്ടുകാരെ പോലെ കടന്നു പോവായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടി മാത്രമല്ല, ഇനി ആരെല്ലാം ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി കൂടിയാണ് അവൻ വീതി തെളിച്ചത്. ഇതുപോലെ നമ്മുടെ ലൈഫിലും ദൈവം ഒത്തിരി കഴിവുകളും ഒത്തിരി നന്മകളും സാഹചര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. എന്നാൽ നാം ഇപ്രകാരമാണ് അത് ഉപയോഗിക്കുന്നത്? ഒരുപക്ഷെ നമുക്ക് വേണ്ടി മാത്രമാണോ? നമ്മുടെ കൂടെയുള്ളവർക്കും ചുറ്റുമുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? ഇപ്രകാരം ലൈഫിലെ ഓരോ ചെറിയ അവസരങ്ങളെയും യൂസ്ഫുള്ളാക്കിയ ഒരു വലിയ വിശുദ്ധ നമുക്കുണ്ട്, വിശുദ്ധ വെർജീനിയ. മറ്റ് വിശുദ്ധരെ പോലെ അല്ലാട്ടോ, ഒരു വെറൈറ്റി ഈ വിശുദ്ധയ്ക്കുണ്ട്. അതിനു മുമ്പ് ഈ വിശുദ്ധയെ ഒന്ന് പരിചയപ്പെടുത്താം. കൊച്ചുനാൾ മുതലേ സന്യാസത്തെ ആശ്ലേഷിക്കാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു പ്രഭുകുമാരിയായിരുന്നു വെർജീനിയ. എന്നാൽ തൻ്റെ പിതാവിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിർജിനിയുടെ കൺസെപ്റ്റ് എന്തായിരുന്നോ? ഈ ലോകത്തിൻ്റെ അമ്മയാകാൻ വേണ്ടിയിട്ടാണ് ഒരു കൊച്ചു പെൺകുട്ടി ഒരു കുടുംബത്തിൻ്റെ അമ്മയാകാൻ വേണ്ടതെന്ന് വെക്കുന്നത്. എത്ര നല്ല കൺസെപ്റ്റായിരുന്നു അല്ലേ? എന്നാൽ വിർജിനിയുടെ ദൈവഹിതം അതായിരുന്നില്ല. ഒരു അമ്മയ്ക്കടുത്ത കടമകൾ ഇത്രയും വിശ്വസ്തയോടുകൂടി അവൻ നിർവഹിച്ചു. അപ്രതീക്ഷിതമായ തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്തിൽ പോലും അവൾ തളർന്നില്ല. എല്ലാം പൂർണ്ണമായി നിർവഹിച്ച വിർജിനിയുടെ ഹൃദയത്തിൽ നിന്നും വീണ്ടും ഉഴൽവിളി. വിർജീനിയ, കഷ്ടപ്പെടുന്ന പാവങ്ങളെ സഹായിക്കുന്നതിൽ നീ വ്യാപൃതിയാകണം എന്നതാണ് എൻ്റെ മകൻ്റെ അഭീഷ്ടം. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ പരിശുദ്ധ അമ്മയായിരുന്നു. അമ്മയുടെ ഈ സ്വരത്തിന് അവൾ പൂർണ്ണമായി സമർപ്പിച്ചു. പ്രഭുമന്ദിരത്തിലെ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് സഹിക്കുന്നവരും സഹായം അപേക്ഷിക്കുന്നവരുമായ മക്കളുടെ ഇടയിലേക്ക് അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ നാനാതുറകളിലേക്ക്, തിരുവോരങ്ങളിലേക്ക്, ചേരികളിലേക്ക്. എന്തിനു വേണ്ടി? ക്രിസ്തുവിനെ കൊടുക്കാൻ. ദൈവസ്നേഹത്താൽ നിരന്തരം എരിഞ്ഞുകൊണ്ടിരുന്ന വിർജീനിയ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു അവിടെയൊക്കെ ധീരതയോടുകൂടി ഇറങ്ങിത്തിരിച്ചവളാണ്. ഒരു അനുഭവ കഥ കൂടി പങ്കുവയ്ക്കട്ടെ. ഒരിക്കൽ വിർജീനിയ പട്ടണത്തിലൂടെ യാത്ര ചെയ്യായിരുന്നു. വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലെല്ലാം മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകിയിരുന്ന ഒരു യുവതിയെ അവൾ കണ്ടു. ആ യുവതിയെ കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി വിഷമമായി. അവളുടെ മനസ്സിലേക്ക് ഒരു വചനം വന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? മറിച്ചൊന്നും ചിന്തിക്കാതെ ആ യുവതിയുടെ അരികിലേക്ക് അവൾ കടന്നു ചെന്ന് പറഞ്ഞു, മകളെ, നിന്റെ ആത്മാവ് അപകടത്തിലാണ്. കേട്ടപാടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ യുവതി വിളിച്ചു പറഞ്ഞു, ഭ്രാന്തി, ഭ്രാന്തി എന്ന്. എന്നാൽ അതിലൊന്നും വിർജീനിയ തളർന്നില്ല. ഒരു ദിവ്യ പ്രചോദനം ലഭിച്ചതുപോലെ അവൾ ആ യുവതിയുടെ അരികിലേക്ക് കടന്നു ചെന്ന് മുട്ടുകുത്തി അവളുടെ പാദങ്ങളെ ചുംബിച്ചു. അവളുടെ പാദങ്ങളെയല്ല, അവളുടെ ഹൃദയത്തെ, ജീവിതത്തെയാണ് അത് മാറ്റിമറിച്ചത്. അതൊരു മാനസാന്തരത്തിൻ്റെ ജീവിതമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ കൽക്കട്ട നഗരത്തെ മാറ്റിമറിച്ച വിശുദ്ധ മദർ തെരേസയെ നാം മറന്നിട്ടില്ലല്ലോ. അതുപോലെ 16-ാം നൂറ്റാണ്ടിൽ അന്ധകാര നിർവൃതമായ ഇറ്റലിയിലെ ജനോവ നഗരത്തെ മാറ്റിമറിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു വിശുദ്ധ വിർജീനിയ. വിശുദ്ധ വിർജീനിയയുടെ ത്യാഗസന്നദ്ധതയും ധീരതയും ഒത്തിരി മക്കളെ അവളിലേക്ക് ആകർഷിച്ചു. അങ്ങനെ അവളുടെ സന്യാസമൂഹത്തിന് രൂപം നൽകി.
സിസ്റ്റേഴ്സ് ഓഫ് മൗണ്ട് കാൽവരി. വിർജീനിയ മരിച്ചിട്ട് 370 വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും ഇന്നും വിശുദ്ധയുടെ ശരീരം അഴുകാതെ ഇറ്റലിയിലെ ജനോവ നഗരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതെ, വിശുദ്ധ വിർജീനിയ ഇന്നും നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. വിശുദ്ധ വിർജീനിയ ഈ ലോകസുഖങ്ങളെല്ലാം നശ്വരമാക്കിയതുപോലെ നമുക്കും സ്വർഗത്തെ മാത്രം ലക്ഷ്യം വയ്ക്കാം. എന്താണ് വെറൈറ്റി എന്ന് മനസ്സിലായോ? ഒരമ്മയും ഒരു മകളും ഒരു മരുമകളും അമ്മായിമയും വിധവയും സമർപ്പിത ജീവിതത്തിന് ശക്തിയുമായ വിശുദ്ധ വിർജീനിയ നമുക്കും ശക്തിയാണ്, മാതൃകയാണ്. വിശുദ്ധയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.